എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു ബീഫ് കുറുമയുടെ റെസിപ്പിയാണ്. നമുക്കിത് ചപ്പാത്തിയുടെയും അതുപോലെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബീഫ് കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറുമയൊക്കെ വെളിച്ചെണ്ണ തന്നെ ചെയ്യണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിനെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 2 കഷ്ണം ഏലക്ക ഇത്ര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയും പൊടികളെ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 800 ഗ്രാം ബീഫാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അധികം കൂടണ്ട, കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. പിന്നെ നമ്മൾ തേങ്ങയുടെ 1/2 പാലും 2/2 പാലും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അധികം വെള്ളം ചേർക്കണ്ട. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിന് നമുക്ക് അടച്ചു വെച്ചിട്ടൊരു 6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന കുക്കറിനും അതുപോലെ ബീഫിനൊക്കെ അനുസരിച്ച് ടൈമിൽ വ്യത്യാസം വരും. ഇനി ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാത്രത്തിലൊരു 12 കാഷ്യൂ നട്ടും, അതുപോലെ 1 ടേബിൾ സ്പൂൺ വൈറ്റ് കസ്കസും കൂടെ 1 മണിക്കൂർ മുന്നേ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ചേർക്കുമ്പം നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും അതുപോലെ നല്ല കൊഴുപ്പും കിട്ടും. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ 2/2 പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 മുറി തേങ്ങയുടെ പാലാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലെടുക്കുമ്പം 1/2 മുറി തേങ്ങയുടെ പാൽ മാത്രം എടുത്താൽ മതി. കാരണം നമ്മളിതിൽ കാഷ്യൂ നട്ടും അതുപോലെ കസ്കസൊക്കെ അരച്ച് ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും അതുപോലെ കസ്കസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തീയൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴാണ് നമ്മൾ ചേർത്ത കാഷ്യൂ നട്ടിൻ്റെയും അതുപോലെ കസ്കസിൻ്റെ ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് നന്നായിട്ട് മാറി വരുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളച്ചു വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ കറി ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1/2 പാല് 1 ഗ്ലാസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇതിന് തേങ്ങയുടെ 1/2 പാല് ചേർത്തതുകൊണ്ട് അധികം തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാറൊക്കെ നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് ഉണ്ടാക്കാനാണേലും വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.